അധ്യാപകർ എന്നാൽ യഥാർത്ഥത്തിൽ സമൂഹത്തെ പരിരക്ഷിക്കുന്നവരാണ്. സാഹിത്യ പ്രവർത്തനത്തിന്റെ ദൗത്യവും മറ്റൊന്നല്ല. മികച്ച അധ്യാപികയും മികച്ച സാഹിത്യകാരിയുമായ കൃഷ്ണപുരം ഞക്കനാൽ നിരഞ്ജനയിൽ സി ഗീതാദേവി അനുഭവങ്ങളുടെ കരുത്തിലും ജീവിതവീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും സമൂഹത്തോട് സദാ സംവദിക്കുകയാണ്. ഈ അധ്യാപക ദിനത്തിൽ ഗീത ടീച്ചറിനോടൊപ്പം ചേരാം. വാർത്താ അവതാരകൻ എന്നതിലുപരി അധ്യാപകൻ കൂടിയായ എനിക്ക് അഭിമാനമുണ്ട് ഈ റിപ്പോർട്ട് നൽകുന്നതിൽ. 25 വർഷത്തെ അധ്യാപക ജീവിതത്തിനിടയിൽ നിരവധി സാഹിത്യ സൃഷ്ടികൾക്ക് ജന്മം നൽകിയ സി ഗീതാദേവി ടീച്ചറാണ് ഈ അധ്യാപക ദിനത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. 1991 തുടങ്ങിയ അധ്യാപന ജീവിതത്തിനിടയിൽ സി ഗീത രചിച്ചത് 50 വരുന്ന ചെറുകഥകളും 15 കവിതകളും വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ നാടകവുമാണ്. കൃഷ്ണപുരം ഞക്കനാൽ നിരഞ്ജനയിൽ സി ഗീതാദേവി ഇപ്പോൾ കായംകുളം സെന്റ് മേരി സ്കൂളിലെ അധ്യാപികയാണ്. അധ്യാപന ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച വേറിട്ട അനുഭവങ്ങളാണ് സി ഗീതയ്ക്ക് പങ്കുവെക്കാനുള്ളത്. ശിഷ്യരിൽ ഏറെ പ്രിയപ്പെട്ട റഫീഖ് എന്ന കുട്ടിയുടെ ആകസ്മികമായ മരണവും തുടർന്ന് റഫീഖിനെ കുറിച്ചുള്ള ഓർമ്മകളും ലേഖനമായി മാസികയിൽ പ്രസിദ്ധീകരിച്ചതും ടീച്ചർ ഓർത്തെടുക്കുന്നു. റഫീഖ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവന് അന്ന് 7-ാം ക്ലാസ്സിലോ 6-ലെങ്ങാണ്ടാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ഹൈസ്കൂൾ അധ്യാപികയാണെങ്കിലും അവൻ എല്ലായിടവും കറങ്ങി അടിച്ച് നടക്കുന്നവർ, എല്ലാ അധ്യാപകരോടും കുശലം ചോദിക്കും, ഇന്നലെ എന്താ വരാഞ്ഞത്, വീട്ടിലാരൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുശലം ചോദിക്കും അവന്. സായിപ്പ് എന്നാ കുട്ടിയെ എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പം ഞാൻ ഹൈസ്കൂൾ +2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ട് പ്രാർത്ഥന എഴുതി ഇങ്ങനെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പലതവണ ഒരു ബുക്കുമായിട്ട് ലൈബ്രറി വെച്ചാണ് പഠിപ്പിക്കുന്നത്, അവിടെ വന്ന് നിൽക്കുക, എന്താ വന്നത്, എന്നെ ഈ പ്രാർത്ഥനയൊന്ന് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു, മോനെ അടുത്ത വെള്ളിയാഴ്ച തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കാം, ഇപ്പം പോയിട്ട് വാ എന്ന് പറഞ്ഞു ആ കുഞ്ഞിനെ വിട്ടതാണ്. ബുധനാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യാഴാഴ്ച അവനെ ഞാൻ കണ്ടില്ല, കാരണം അവനെ കാണാൻ പറ്റില്ല. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ടിപ്പറിലൂടെ ഇടിച്ച് മരിക്കുകയാണ് ചെയ്തത്. ജില്ലാതല പുരസ്കാരത്തിൽ തുടങ്ങി മികച്ച സാഹിത്യകാരിക്കുള്ള തകഴി അവാർഡിലും 2 തവണത്തെ സംസ്ഥാന അവാർഡിലും എത്തി നിൽക്കുകയാണ് സി ഗീതാദേവി. സമകാലിക വിഷയങ്ങളിലുള്ള സി ഗീതയുടെ കാഴ്ചപ്പാടുകളാണ് സൃഷ്ടികളിലൂടെ വായനക്കാരിലേക്ക് പങ്കുവെക്കുന്നത്. ഒരു സ്ത്രീ എത്ര പര്യായം എന്ന ചെറുകഥാ സമാഹാരമാണ് സി ഗീതയെ ഏറ്റവും അധികം തവണ പുരസ്കാരത്തിനർഹയാക്കിയത്. ഇതിൽ സ്ത്രീപക്ഷ ചിന്തകളും കാഴ്ചപ്പാടുകളും പ്രതികരണങ്ങളുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റ് രചനകളിലും വിഷയത്തിന്റെ വൈവിധ്യം ദൃശ്യമാണ്. സ്വതസിദ്ധമായ ആഖ്യാന ശൈലിയിലൂടെയാണ് ഗീതാദേവി രചനകളെല്ലാം നടത്തിയിരിക്കുന്നത്. താമരക്കുളം ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 2017 അധ്യാപികയായിരുന്നത്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അധ്യാപനത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും സാഹിത്യകാരി കൂടിയായ ഈ അധ്യാപികയ്ക്ക് പറയാനുണ്ട്. കുട്ടികളുടെ പ്രശ്നം പഠന കാര്യങ്ങളാണ്. അവർക്ക് ആശങ്കയാണ്, എന്തായിരിക്കും തങ്ങളുടെ ഭാവി, എങ്ങനെയാണ് ക്ലാസ് റൂമിൽ പോയി പഠിക്കാതെ ഞങ്ങൾ മുന്നോട്ട് വരുന്നത്, എങ്ങനെ പരീക്ഷ എഴുതും എന്നൊക്കെയുള്ള ആശങ്കയുണ്ട് നിങ്ങൾക്ക്. ഈ ആശങ്കയ്ക്കൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. നിങ്ങൾ ഒരിക്കലും തളരരുത്. ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞു പോകും. ഇതിനേക്കാൾ വലിയ ദുരന്തത്തെയൊക്കെ ഈ ലോകം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ബോംബ് സ്ഫോടനം ഉണ്ടായി, പൂർണ്ണമായിട്ട് നശിച്ചിട്ട് അതിൽ നിന്ന് ഉയർന്നു വന്നില്ലേ? വളരെ കരുത്തോടുകൂടി ജപ്പാൻ ഉയർന്നു വന്നില്ലേ? നമ്മുടെ രാജ്യത്തുമുണ്ടായിരുന്നു പല പല പ്രശ്നങ്ങൾ, അതിനെയൊക്കെ അതിജീവിച്ചവരാണ് നമ്മൾ. ഇവിടെ നിന്നെല്ലാം അറിവ് ലഭിക്കാനുള്ള ഓരോ സംവിധാനവും നമ്മുടെ അധ്യാപകർ തരുന്നുണ്ട്. അതുകൊണ്ട് തളർന്നിരിക്കരുത് മക്കൾ. എല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് ഉണ്ണികൃഷ്ണപിള്ളയും മകൾ ഡോക്ടർ പാർവതിയും മരുമകൻ പ്രദീപും പേരക്കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബമാണ് ഗീതാദേവിയുടേത്. ശിഷ്യരുടെ ഏറെ പ്രിയപ്പെട്ട ഗീത ടീച്ചർക്ക് കുട്ടികളുമായി പങ്കുവെക്കാൻ നല്ലൊരു സന്ദേശം കൂടിയുണ്ട്. കാലം അതിസങ്കീർണമാണ്. ഈ തലമുറയെ കണ്ട് ഭയക്കുകയാണ് ഞങ്ങൾ മുതിർന്നവർ. അങ്ങനെ ഒരു ഭയം ഞങ്ങൾക്കുണ്ടാക്കാൻ നിങ്ങൾ ഇടവരുത്തരുത്. നല്ല കുഞ്ഞുങ്ങളായിട്ട്, സദാചാര ബോധമുള്ള കുട്ടികളായിട്ട്, നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറണം. വൈലോപ്പിള്ളിയുടെ കൃതികളുടെ ആരാധികയായ സാഹിത്യകാരിയും അധ്യാപികയുമായ ഗീതാദേവി ഇനിയും വേറിട്ട സമാഹാരങ്ങൾക്ക് ജന്മം നൽകട്ടെ. ഈ സാഹിത്യകാരിയുടെ തൂലികയിൽ നിന്നും ഇനിയും വേറിട്ട കാഴ്ചപ്പാടുകൾ അക്ഷരങ്ങളായി പിറവിയെടുക്കട്ടെ. ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതന്നാചാര്യൻ.